ലാലേട്ടനുമായിട്ട് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? എങ്ങനെയായിരുന്നു? ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ലാലേട്ടന്റെ ഫിലിമിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു ഫിലിമിൽ. വളരെ നല്ല രസമായിരുന്നു, നല്ലൊരു പോസിറ്റീവ് വൈബാണ് ആളുണ്ടെങ്കിൽ. ആള് കൂടെ ഉള്ള ആൾക്കാരെല്ലാവരും കംഫർട്ടബിൾ ആണ്, ചിൽഡ് ആണ് എന്ന് ഉറപ്പുവരുത്തും. ആ ഒരു മൂഡാണ്, നമുക്ക് യാതൊരു ടെൻഷനും അടിക്കണ്ട. ലാലേട്ടനെ അറിയാം, മുമ്പ് അമ്മ ഷോയിലൊക്കെ ഡാൻസും കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ അഭിനയിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് എപ്പോഴും ഓർത്തു വെക്കാനുള്ള. റോണി ചേട്ടൻ മമ്മൂക്കയുടെ കൂടെയും ലാലേട്ടൻ്റെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. സോ രണ്ടുപേരെയും ഒന്ന് സ്പെസിഫിക് ആയിട്ട് രണ്ടുപേരുടെയും ഒരു ക്യാരക്ടറിൽ വരുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയാമോ? ബേസിക്കലി ബോത്ത് ആർ വെരി പ്രൊഫഷണൽസ് രണ്ടുപേരും. അതാണ് ആദ്യം പറയേണ്ട ഫസ്റ്റ് കാര്യം. ഫോർ യു, വാട്ട് ഇസ് ലാലേട്ടൻ ആൻഡ് വാട്ട് ഇസ് മമ്മൂക്ക? അങ്ങനെ അല്ല, അത് നമ്മൾ വലത് കണ്ണും ഇടത് കണ്ണും നമ്മൾ വ്യത്യാസം വയ്ക്കുന്നത് ആൻസർ ഇറ്റ് പ്രോപ്പർലി. അത് ആർക്കും ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. ബോത്ത് അക്കോട്ട് ദേർ ഓൺ ഡിഫറെന്റ് ക്വാളിറ്റീസ്. അവരുടെ ഭയങ്കരമായി ഡിഫറെന്റ് ആയിട്ടുള്ള ക്വാളിറ്റീസാണ്. പിന്നെ നമുക്ക് മോർ ദൻ എനിത്തിങ് എൽസ് ഈ 30-40 ഇയേഴ്സ് അവർ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെതായ രീതിയിലുള്ള പ്രൊഫഷണലിസും ഡിസിപ്ലിനും വേണമല്ലോ. അത് നമ്മൾ ആർജിക്കാൻ ഭയങ്കര പാടാണ്. കാരണം വെച്ചാൽ അവരുടെ ഒരു എനർജി ലെവലിലോട്ട് നമ്മൾ എത്താനുള്ളതെന്നുണ്ടെങ്കിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പങ്ക്ച്വാലിറ്റി, ഡിസിപ്ലിൻ, മറ്റേ പ്രൊഫഷനോടുള്ള കമ്മിറ്റ്മെൻറ്റ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമുക്കൊക്കെ ഞാൻ ഉണ്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സിങ് സൗണ്ടും കൂടി ആയിട്ട് എന്ത് രസമായിട്ടാണ് ഫസ്റ്റ് ഡേ പോലെ തന്നെ പുള്ളി ചെയ്യുന്നത് എന്നെ ആലോചിക്കാണ്ട്. ഉണ്ട് പടത്തിലൊക്കെ പുള്ളി ചെയ്തെന്ന് വെച്ചാൽ പുള്ളിയല്ല, പുള്ളിയുടെ കഥാപാത്രമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളാണ് എസ് ഐ മണി സാർ. ആൽസാണ്ടല്ല എനിക്ക് ഈ പടത്തിൽ വെച്ചാൽ എക്സ്ട്രീംലി എന്ന് വെച്ചാൽ മമ്മൂക്കയുടെ ക്യാരക്ടറായിട്ട് കമ്പയർ ചെയ്യല്ല, ഞാൻ പറഞ്ഞത് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. പുള്ളി അങ്ങോട്ട് മൂവ് ചെയ്യുന്നു, പുള്ളി എന്താ ചെയ്യുമ്പോഴെന്ന് ഒന്നും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര വെച്ചാല് തമാശ പറഞ്ഞുകൊണ്ട് തന്നെ മെല്ലെ പുള്ളി ടോൺ മാറ്റും, അതിന് വീണ്ടും പിന്നെ ഇടയ്ക്ക് സർക്കാസം പറയും, വീണ്ടും അങ്ങനെ ഭയങ്കര മാറി മറിഞ്ഞ് പുള്ളിയുടെ ഒരു അറിയാലോ. ഇപ്പോ ഇതിപ്പം ബി ഉണ്ണികൃഷ്ണൻ സാറിന്റെ സിനിമയാണ് ആറാട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഉണ്ണികൃഷ്ണൻ സാറിന്റെ നേരത്തെ ഉള്ള സിനിമകൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ മാടമ്പി, വില്ലൻ, പ്രമാണി, വില്ലൻ, അതൊക്കെയാണ് വരുന്നത്. അപ്പൊ ആ ഒരു ജേണർ വേറെയാണ്. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി ഒരു മാസ് മൂവിയാണ്. അപ്പൊ നമുക്കിത് കാണുമ്പോൾ ഉണ്ണികൃഷ്ണൻ സാറിന്റെ സിനിമ തന്നെ ആണോ എന്നൊരു സംശയം തോന്നുന്ന പോലെ ഒരു കംപ്ലീറ്റ്. ഉണ്ണിയെണ്ണ കാണിച്ചിട്ട് ഉണ്ണിയേട്ടനെ ഒരു പയ്യൻ മറ്റേ യൂട്യൂബിൽ വന്നുള്ള റിവ്യൂല് പുള്ളി പറയാണ്, എനിക്ക് സംശയമുണ്ട് ഇത് ബിയുണ്ണികൃഷ്ണൻ തന്നെ സംവിധാനം ചെയ്യുന്ന സിനിമയാണോ ഇതിന്. എനിക്ക് സംശയമുണ്ട് ഇത് മറ്റേ പുള്ളി ഇങ്ങനെയൊക്കെ ചെയ്യോ. അപ്പൊ ഉണ്ണിയേട്ടനെ കാണിച്ച പറഞ്ഞു കൊള്ളാം, നീ എന്നെ തന്നെ എന്നെ തെറി പറഞ്ഞു എന്നെ തന്നെ കാണിക്കുന്നു പറഞ്ഞിട്ട് പുള്ളി അത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉണ്ണിയേട്ടാ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചെന്നുള്ളൂ. ഞാനൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുത്തേ. ഞാൻ ഭയങ്കര കോംപ്ലിമെന്റ്, കാരണം വെച്ചാൽ ഉണ്ണിയേട്ടൻ ഇതുവരെ ഉണ്ണി സാർ ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമ പുള്ളിയുടെ എല്ലാത്തിലും ഒരു മിനിമം എന്താ പറയാ ഒരു പ്രത്യേക തോതിലുള്ള പുള്ളി ത്രില്ലർ മുസാഫിർ ആയിക്കോട്ടെ, നമുക്കറിയാം പുള്ളിയുടെ മേജർ ക്യാരക്ടേഴ്സ് ഉള്ളു, മാടമ്പിയിലായിക്കോട്ടെ, ഭയങ്കര രസമാണ് പുള്ളിയുടെ ഒരു പുരു. അപ്പൊ അതൊക്കെ വിട്ടിട്ട് ഔട്ട് ആൻഡ് ഔട്ട് കമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ്, ഔട്ട് ആൻഡ് ഔട്ട് കമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ്. ലാൽ സാറിന്റെ പല പല പടങ്ങളിലെ റെഫറൻസ്, ചന്ദ്രലേഖ, മണിച്ചിത്രത്താഴ്, അതുപോലെ തന്നെ നമ്മുടെ ആറാം തമ്പുരാൻ, നരസിംഹം, ഇപ്പൊ ഇതിനകത്ത് വളരെ ഇതായിട്ട് പറയുന്നുണ്ട് അവരുടെ വക്കീല്, മറ്റേ ഇവിടുത്തെ എന്റെ അവിടുത്തെ അവരുടെ വക്കീൽ ഇവിടുത്തെ വക്കീൽ എന്നല്ല, ഡൽഹിയിൽ നിന്നുള്ള ആളാണ്. മറ്റേ കമ്മട്ടം തൂക്കി വെച്ചാൽ ഇപ്പുറത്ത് മറ്റേ പൊങ്ങ ഇപ്പുറത്ത് പൊങ്ങത്തൂലും ഇല്ല, എന്തോ നന്ദഗോപാൽ മാരാറോ അങ്ങനെ ആരോ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനൊക്കെ തീയേറ്റർ കൈയിടുക. അപ്പൊ നമ്മള് അന്ന് നമ്മളിപ്പോൾ ഓർമ്മയുണ്ട്, നമ്മള് ഓർമ്മയില്ലേ, നമ്മളൊരു ടൈംസ് ഓഫ് ഇന്ത്യ വീക്ക് എന്താണ് പൊളിറ്റീഷ്യൻ ഷുഡ് ബിഹേവ് ദംസെൽഫ് എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടെന്നാണ് അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. ഇന്ന് ഓർമ്മയുണ്ട് നരസിംഹം കാണുന്നത്. അപ്പൊ എന്താണ് അവനാര് അവനെ വരാൻ പറ ഞാൻ വിളിച്ചാൽ വരും, നമ്മുടെ മനസ്സിലായില്ലേ ഇവന് നമ്മുടെ വിക്ടോറിയയിൽ നമ്മുടെ സീനിയർ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിനൊക്കെ ഒന്ന് ഭയങ്കര ക്ലാപ്സ് ആണ്. അപ്പൊ അങ്ങനെ അപ്പൊ അതൊക്കെ ഭയങ്കര രസമായിട്ടത് ഉണ്ണിയേട്ടനത് ഉണ്ണിയേട്ടൻ മേ ബി ഉദയേട്ടൻ എഴുതിയോണ്ടൊക്കെ ആയിരിക്കും. ഉണ്ണിയേട്ടനത് പ്യൂറിൽ ഒരു ഡയറക്ടോറിൽ ആ ഒരു സീറ്റിലിരുന്ന് പുള്ളി അതെങ്കിൽ ശരിക്കും ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഭയങ്കര രസമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്.